പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ. എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ, പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് June 11. ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്ക് എഴുതിയ 1 11:23-30 തിരുവചനങ്ങൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുൾ ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:51 വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്.
ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയിർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം ആയിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്, എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. വിശ്വാസത്തിൽ വളരുവാനുള്ള വിശപ്പില്ലാത്തവന് ആഹാരമായി പ്രത്യക്ഷപ്പെടുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത ഫരിസേയരെയും യഹൂദ പ്രമാണികളെയും ക്രിസ്തു ഈ സുവിശേഷത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. വിശപ്പ് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ആഗ്രഹം എന്നതുപോലെ ആത്മാവിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ വിശപ്പും എനിക്ക് അനുഭവപ്പെടണം. വിശന്ന് തളർന്ന വയറുകൾക്ക് അപ്പത്തിൻ്റെ അത്ഭുതം ചൊരിഞ്ഞിട്ടും അനുഗമിച്ചിരുന്നവരിൽ പലരുടെയും ശരീരത്തിൻ്റെ വിശപ്പ് മാത്രമേ മാറിയുള്ളൂ. തിരഞ്ഞെടുത്ത 12 പേരോടും അപ്പത്തിൻ്റെ ദൈവശാസ്ത്രം പല തവണ ഓതിക്കൊടുത്തിട്ടും ഗ്രഹിക്കാൻ സാധിച്ചില്ല. അപ്പത്തിൻ്റെ സുവിശേഷം തിരിച്ചറിയാൻ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വിശപ്പ് അനുഭവപ്പെടണം. ജഡികതയുടെ വിരുന്നുകൾ ആസ്വദിക്കുന്നവന് ആത്മാവിൻ്റെ വിശപ്പ് തിരിച്ചറിയാൻ കഴിയില്ല. ഗോതമ്പപ്പവും മുന്തിരിച്ചാറും വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായിത്തീരുന്ന സത്താപരമായ മാറ്റം ഉൾക്കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ ഞാൻ പഠിക്കണം. നല്ല തമ്പുരാനെ, ഒരു ചെറു ശ്വാസത്തിൽ പോലും പറന്നു പോകുന്ന ഒരു ഗോതമ്പപ്പത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വിശപ്പ് മാറ്റാനുള്ള ദൈവിക ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എനിക്ക് നൽകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വരം കേൾക്കാതെ പാപത്തിൻ വലയിൽ വീണ്ടു വിചാരമില്ലാതെ നിൻ സ്വരം കേൾക്കാതെ പാപത്തിൻ വലയിൽ വീഴുമ്പോൾ നിൻ ശക്തിയാൽ എന്നെ നയിക്കണേ, നിൻ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്ക്.
നയിക്കണേ, നിൻ ശക്തിയാൽ എന്നെ നയിക്കണേ, നിൻ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എന്ന ശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. ഭക്തിയുള്ളിൽ വളർന്നിടാൻ, യേശുവെ അറിഞ്ഞു ജീവിക്കാൻ, ശക്തി എന്നിൽ നിറഞ്ഞിടാൻ, ഭക്തിയുള്ളിൽ വളർന്നിടാൻ, യേശുവെ അറിഞ്ഞു ജീവിക്കാൻ. ആത്മാവേ നീ വന്നിടണേ, നിൻ ആത്മശക്തി എന്നിൽ ചൊരിയേണമേ. ആത്മാവേ നീ വന്നിടണേ, നിൻ ആത്മശക്തി എന്നിൽ ചൊരിയേണമേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എന്ന ശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എന്ന ശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. ജീവന്റെ നാഥനാം യേശു മഹേശ്വര, നീ എൻ്റെ സർവസ്വമല്ലേ. നിന്നെ മറന്നു ഞാൻ അരുതായ്മ ചെയ്യാൻ ഇടയാക്കിടല്ലേ. നീ ജീവനാഥ എൻ്റെ യേശുദേവ, ജീവന്റെ നാഥനാം യേശു മഹേശ്വര, നീ എൻ്റെ സർവസ്വമല്ലേ. അഴലിൻ്റെ ആഴിയിൽ വീണു താഴാതെന്നെ, അലിവോടെ എന്നും നീ കാത്തിടേണേ. അഴലിൻ്റെ ആഴിയിൽ വീണു താഴാതെന്നെ, അലിവോടെ എന്നും നീ കാത്തിടേണേ. കണ്ണീരു തൂകി ഞാൻ ഇന്നു കേളുന്നിത, സർവം പൊറുക്കണേ നാഥനീശു, രാജരാജനീശു. ജീവന്റെ നാഥനാം യേശു മഹേശ്വര, നീ എൻ്റെ സർവസ്വമല്ലേ. നിന്നെ മറന്നു ഞാൻ അരുതായ്മ ചെയ്യാൻ ഇടയാക്കിടല്ലേ. നീ ജീവനാഥ എൻ്റെ യേശുദേവ. കൃപയോടെ നോക്കുവാൻ വിളിച്ചു കേഴുന്നിത, അടിയനിൽ നീ കൃപ ചൊരിഞ്ഞിടേണേ. കൃപ
കൃപയോടെ നോക്കുവാൻ വിളിച്ചു കേഴുന്നിത അടിയനിൽ നീ കൃപ ചൊരിഞ്ഞിടേണേ അവിടുന്നു ചൊരിയുന്ന വരമാരിയാലൻ അകതാരെന്നെന്നും കുളിർന്നിടട്ടെ എന്നെന്നും കുളിർന്നിടട്ടെ ജീവന്റെ നാഥനാം യേശു മഹേശ്വര നീ എൻ്റെ സർവസ്വമല്ലേ നിന്നെ മറന്നു ഞാൻ അരുതായ്മ ചെയ്യാൻ ഇടയാക്കിടല്ലേ നീ ജീവനാഥ എൻ്റെ യേശുദേവ ജീവന്റെ നാഥനാം യേശു മഹേശ്വര നീ എൻ്റെ സർവസ്വമല്ലേ കണ്ണീരൊഴുക്കുവതെന്തേ
നിൻ ജീവനിൽ ആശ്വാസമേകി നയിക്കാൻ ഞാനുണ്ടല്ലോ നിന്നരികെ നിൻ ജീവനിൽ ആശ്വാസമേകി നയിക്കാൻ ഞാനുണ്ടല്ലോ നിന്നരികെ എന്നും ഞാനുണ്ടല്ലോ നിന്നരികെ കരയുന്നതെന്തിനു മകളെ നീ കേഴുവതെന്തിനു തനിയെ വേദന തന്നിൽ സാന്ത്വനമരുളും എൻ സ്വരം കേൾക്കുന്നതില്ലേ നീ എൻ വിളി അറിയുന്നതില്ലേ കരയുന്നതെന്തിനു മകളെ നീ കേഴുവതെന്തിനു തനിയേ ഉണരുക ദൈവജനമേ കേൾക്കുക ജീവന്റെ വചനം പോകുവിൻ പ്രഘോഷിക്കുവിൻ ആർക്കുവിനാമോദരായിടുവിൻ ഉണരുക ദൈവജനമേ കേൾക്കുക ജീവന്റെ വചനം പോകുവിൻ പ്രഘോഷിക്കുവിൻ ആർക്കുവിനാമോദരായിടുവിൻ മായൊരു വചനം ശാന്തിദായകമീ നിത്യവചനം മനുജമാർഗദീപവചനം യേശുനാഥനരുളിയ വചനം മണ്ണിലാഗതമായൊരു വചനം ശാന്തിദായകമീ നിത്യവചനം മനുജമാർഗദീപവചനം യേശുനാഥനരുളിയ വചനം ഉണരുക ദൈവജനമേ കേൾക്കുക ജീവന്റെ വചനം പോകുവിൻ പ്രഘോഷിക്കുവിൻ ആർക്കുവിനാമോദരായിടുവിൻ ആത്മാവിലെന്നും വരമാരിച്ചൊരിയും ആശ്വാസദായകനേകുന്ന വചനം അകതാരിലായിരം ഫലമുളവാക്കും സർവാധിനാഥൻ തൂകിയ വചനം ആത്മാവിലെന്നും വരമാരിച്ചൊരിയും ആശ്വാസദായകനേകുന്ന വചനം അകതാരിലായിരം ഫലമുളവാക്കും സർവാധിനാഥൻ തൂകിയ വചനം ഉണരുക ദൈവജനമേ കേൾക്കുക ജീവന്റെ വചനം പോകുവിൻ പ്രഘോഷിക്കുവിൻ ആർക്കുവിനാമോദരായിടുവിൻ ഉണരുക ദൈവജനമേ കേൾക്കുക ജീവന്റെ വചനം പോകുവിൻ പ്രഘോഷിക്കുവിൻ ആർക്കുവിനാമോദരായിടുവിൻ